ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സഫാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ മോന് മദ്രസിലേക്ക് പോവാണ്. ഇന്നൊരു ബിസി ഡേ ആണ് കേട്ടോ, കാരണം നിനക്ക് ക്ലാസ്സിന് പോകാനുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ മോന് പോകുന്നതൊക്കെ നോക്കി അവിടെ കുറച്ച് നേരം സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല നല്ല കിളികളുടെ ശബ്ദവും അതുപോലെ പുറം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനിതാ ലൈറ്റായിട്ടൊരു കട്ടം കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും സിറ്റ് ഔട്ടിൽ പോയിട്ടാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അതാ നേരെ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലേക്കും ഉച്ചക്കേക്കും കൂടെ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും പരിപ്പ് കറിയുമാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുക്കള ഭാഗമൊക്കെ കാണാനാകെ വൃത്തികേടായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ബിരിയാണി ഇല എന്ന് പറയും കേട്ടോ, അത് ബിരിയാണി കൈത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇലയാണ്. അപ്പോൾ ആ ഇല പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റൊക്കെ വാർത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു ഇല പറിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് ആ വെള്ളത്തിൽ നെയ്ച്ചോറിൻ്റെ വെള്ളത്തിലേക്ക് കൊണ്ടുപോയിടുകയാണ്. അപ്പോൾ ഇലക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷേ നമ്മൾ ആ ബിരിയാണിയിൽ നെയ്ച്ചോറിൻ്റെ ഇല വെള്ളത്തിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ അടുത്തുകൂടെയൊക്കെ നടന്നു പോവാണെങ്കിലും അതിന് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ ബിരിയാണീൻ്റെ. അങ്ങനെ ഇലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും നല്ലോണം തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, രാവിലെ നെയ്ച്ചോറും പരിപ്പ് കറിയും ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ നെയ്ച്ച ഉടനെ തന്നെ ഞാൻ പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ, ഗ്യാസ് കയറാതിരിക്കാനും. പിന്നെ വെളുത്തുള്ളി ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ നമ്മളെ പരിപ്പ് കറിക്ക്. അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതാ കുക്കർ അടിച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു മൂന്ന് നാല് വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി റെഡിയാവും. പിന്നെ ഞാനിതാ കഞ്ഞി ഉണ്ടാക്കുകയാണ് കേട്ടോ. മോന് സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയാണ് കൊണ്ടുപോയാല്, അപ്പോൾ അവന് വേണ്ടിയിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ അരിയിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് ഇതിൽ തന്നെ വെള്ളമൊഴിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറോ അല്ലെങ്കിൽ കറി ഏതാണോ വേവുന്നത് അത് മാറ്റി വെച്ചിട്ട് കഞ്ഞി അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് വെക്കുകയാണ്. പിന്നെ അതാ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക. രണ്ടാമത്തെ വിസിലാവുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ എന്താ നേരെ ഈ നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂമിൻ്റെ ബെൽറ്റ് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ രാവിലെ നനച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നാലേ നനയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നല്ലോണം ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നനക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ കുക്കർ വിസ്റ്റടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പ് കറിൻ്റെ വിസിലാണ് വിസ്റ്റടിച്ച് വന്നത്. അപ്പോൾ അതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് അവിടേക്ക് ഇനി കഞ്ഞി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഏതായാലും നെയ്ച്ചോറും ഇതാ രണ്ട് വിസിൽ ആയിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാൻ കേട്ടോ. എന്നിട്ട് വേഗം തന്നെ നമ്മുടെ കറി തുമ്മിക്കാനുണ്ട്, അതുപോലെ പപ്പടം പൊരിക്കാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് പപ്പടം പൊരിക്കുക, അതുപോലെ കറിയൊന്ന് തുമ്മിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ വൃത്തിയാക്കി, അതുപോലെ നമ്മുടെ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ഒന്ന് അകൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. അങ്ങനെ അകം കടിച്ചു വരട്ടോ. ഈ ടേബിൾ മേൽ ഉള്ളത് നമുക്ക് ഇടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇന്നലെ രാത്രി അയൺ ചെയ്ത് വെച്ചതായിരുന്നു. ഈ സമയം കൊണ്ട് മോന് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. പിന്നെ ഞാനിതാ ചെറിയ മോന് കഞ്ഞി കൊണ്ടുപോകാനുള്ള കഞ്ഞിയൊക്കെ ഇതാ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും മക്കളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് തന്നെ കേട്ടോ ഞാൻ ഉച്ചക്കേക്കും അതുപോലെ രാവിലത്തേക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറും പരിപ്പുകാരിയും പപ്പടുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.